ഗുണാ കേവ്സ് അഥവാ ഡെവിൾസ് കിച്ചൺ. പടുകൂറ്റൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മൂന്ന് ഭീകരപാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഗുഹ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സർവൈവൽ ത്രില്ലർ ചിത്രം പുറത്തിറങ്ങിയത് മുതൽ ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഈ വലിയ ഗുഹ വീണ്ടും ജനശ്രദ്ധയാകർഷിക്കുകയാണ്. മനുഷ്യനധികം ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത, ഉള്ളിലേക്ക് കടന്നു ചെല്ലും തോറും ശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, ദുരൂഹതകൾ നിറഞ്ഞുകിടക്കുന്ന ഈ ഗുഹയ്ക്കുള്ളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിൽ നിന്നും 8.5 കിലോമീറ്ററും പില്ലർ റോക്കിൽ നിന്നും 1.5 കിലോമീറ്ററും ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടൈക്കനാൽ മോയർ പോയിന്റ് റോട്ടിലെ ഒരു അത്ഭുതകരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗുണാ കേവ്. പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് ഭീകരമായ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ഗുഹകളുടെ കൂട്ടത്തെയാണ് ഗുണാ കേവ് എന്നും ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താൻ്റെ അടുക്കള എന്നും പറയുന്നത്. തൂണിൻ്റെ ആകൃതിയിലുള്ള പാറകൾ മലഞ്ചെരുവിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് ഈ പറയുന്ന പില്ലർ റോക്കുകൾ. സമുദ്രനിരപ്പിൽ നിന്നും 2230 മീറ്റർ ഉയരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഈ ഗുഹയ്ക്കുള്ളിലും അതിന് പുറത്തെ പരിസരങ്ങളിലുമെല്ലാം. കൊടൈക്കനാലിൽ പോയിട്ടുള്ളവർ ഈ സൗന്ദര്യം തീർച്ചയായും ആസ്വദിച്ചിട്ടുണ്ടാകും. ഭീകരമായ മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നിലവറ പോലെയാണ് ആദ്യ കാഴ്ചയിൽ ഈ ഗുഹ നമുക്ക് അനുഭവപ്പെടുക. സ്തംഭാകൃതിയിൽ കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന രണ്ട് വലിയ പാറകളാണ് ഈ ഗുഹയുടെ പ്രവേശന ഭാഗത്തുള്ളത്. ഗുഹയുടെ ഉൾവശത്ത് ഇരുട്ട് നിറഞ്ഞ വലുതും ചെറുതുമായ ധാരാളം അറകളുണ്ട്. എന്നാൽ എത്ര അറകൾ ഈ ഗുഹയ്ക്കുള്ളിലുണ്ട് എന്ന് നമുക്കിന്നും അറിയില്ല. കാരണം അതന്വേഷിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരാൻ സാധിക്കും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. മുന്നോട്ട് പോകും തോറും ഓക്സിജൻ്റെ അളവ് കുറയും, ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങും, കാലുന്നിടറിയാൽ ആഴങ്ങളിലുള്ള ഇരുട്ടിലേക്ക് വഴുതി വീഴും. വവ്വാലുകൾ സ്ഥിരതാമസമാക്കിയ ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ പ്രദേശത്ത് 13 ആളുകളാണ് വീണ് കിടക്കുന്നത്. ഈ ആഴങ്ങൾക്കുള്ളിലേക്ക് കാലുവഴുതി വീണിട്ടുള്ളവരിൽ ഒരേ ഒരാൾ മാത്രമേ തിരികെ എത്തിയിട്ടുള്ളൂ, അതും ഒരു മലയാളി. ഈ ഉള്ളറകളുടെ ആഴം എത്രയാണ് എന്ന് ഇന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ആഴമേറിയ ഭാഗത്തെയാണ് ഡെവിൾസ് കിച്ചൺ അഥവാ പിശാചിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. പുരാണവുമായി ബന്ധപ്പെട്ട് ഒരു കഥയും ഈ ഗുഹയ്ക്ക് പറയാനുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വസിച്ചിരുന്നു എന്നതാണ് ആ കഥ. 1991 വരെ ഇവിടെ വന്നിരുന്ന സഞ്ചാരികൾ വിരളിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. എന്നാൽ കമലഹാസൻ നായകനായ ഗുണ എന്ന ചിത്രം 1991 സൂപ്പർഹിറ്റായതോടെ ധാരാളം ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങി. അങ്ങനെ അതുവരെ ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെട്ടിരുന്ന ഈ വലിയ ഗുഹയ്ക്ക് ഗുണാ കേവ് എന്ന പേര് ലഭിച്ചു. താമസിയാതെ തന്നെ ഇവിടം വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. സഞ്ചാരികൾ ഒഴുകിയെത്തുന്നതിനോടൊപ്പം ഇവിടെ മാലിന്യ കൂമ്പാരങ്ങളും വർദ്ധിക്കാൻ തുടങ്ങി. അതിവിടുത്തെ കാടിൻ്റെ തനിമയെയും ശുദ്ധവായുവിനെയും പോലും മലിനപ്പെടുത്തി. മാത്രമല്ല, ഇതിനോടകം ധാരാളം കമിതാക്കൾ ഒരുമിച്ച് ജീവനൊടുക്കുന്നതിനു വേണ്ടി ഈ ഗുഹ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നതും അതുമൂലം അപകടങ്ങളിൽ പെടുന്നതും പതിവായതോടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് വനം വകുപ്പ് ഗുണാ കേവ് ദീർഘകാലത്തേക്ക് അടച്ചിട്ടു. അങ്ങനെ അടുത്ത 10 വർഷക്കാലത്തോളം ഒരു സഞ്ചാരിയും കടന്നു വരാതെ ഗുണാ കേവ് അടഞ്ഞുകിടന്നു. പിന്നീട് ഗുഹയിലെ ആഴമേറിയ ഭാഗത്തെ പ്രവേശനവാതിൽ കമ്പിവേലികൾ കെട്ടി സുരക്ഷിതമാക്കുകയും തുടർന്ന് സഞ്ചാരികളെ അനുവദിക്കുകയും ചെയ്തു. ഈ പ്രവേശന കവാടത്ത് കമ്പിവേലികൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇന്ന് നമുക്ക് ഗുണാ കേവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പിടിയിലായിരുന്ന കാലത്ത് 1821 കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ഇംഗ്ലീഷ് ഓഫീസറായിരുന്ന B.S. Ward ആദ്യമായി ഈ പുരാതന ഗുഹയെ കണ്ടെത്തുന്നത്. അന്ന് സായിപ്പ് ഈ പ്രദേശത്തുകൂടെ നടക്കുമ്പോൾ കാടിനുള്ളിൽ നിന്നും പരിചിതമല്ലാത്ത ചില ശബ്ദങ്ങൾ കേട്ടു. ആ ശബ്ദത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി അദ്ദേഹവും കൂടെയുള്ളവരും ആ കാട് മുഴുവൻ വെട്ടിത്തെളിച്ചു. ആ സമയത്താണ് ഈ ഗുഹ കണ്ടെത്തുന്നത്. സായിപ്പും സംഘവും ഗുഹയ്ക്കുള്ളിലേക്കിറങ്ങി. ഇരുട്ട് മൂടിക്കിടക്കുന്ന ഈ ഗുഹയ്ക്കുള്ളിൽ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നടന്നു പോകാനുള്ള വഴിയിലൂടെ അവർ മുന്നോട്ട് നീങ്ങി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പല തട്ടുകളായി കിടക്കുന്ന ആഴമേറിയ ഭാഗങ്ങളാണ് കാണുവാൻ സാധിച്ചത്. ഈ ഇരുട്ടിനുള്ളിലൂടെ വീണ്ടും മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിച്ചില്ല, ശ്വാസം ലഭിച്ചില്ല. കാരണം ഓക്സിജൻ്റെ അളവ് ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അല്പം പോലും ശ്വസിക്കാൻ സാധിക്കാതെ ആയപ്പോൾ സായിപ്പും സംഘവും ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കയറി വന്നു. ആ സമയത്തിനുള്ളിൽ അവർ സഞ്ചരിച്ചു തീർന്നത് 600 അടികൾ താഴെ വരെയാണ്.
ഈ ഗുണാകേവുകളുടെ നിഗൂഢത ഇന്നും പ്രകൃതിയിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങളായി സഞ്ചാരികൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഏറെ കൗതുകം നിറഞ്ഞ ഈ പുരാതന ഗുഹയെ പശ്ചാത്തലമാക്കി ഇതിനുള്ളിൽ നടന്ന യഥാർത്ഥ സർവൈവൽ ത്രില്ലർ സ്റ്റോറിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ വിജയം ഇനിയും കൂടുതൽ മലയാളി സഞ്ചാരികളെ ഗുണാകേവിലേക്ക് ആകർഷിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഗുണാകേവിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.